നമസ്കാരം. ബാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും അടുത്തെത്തിക്കഴിഞ്ഞു. അതിനുള്ള നല്ല തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വളരെ പ്രധാനപ്പെട്ട പോർഷൻസ് ആയ ISRO, DRDO, എനർജി റിക്വയർമെന്റ്, എൻവയോൺമെന്റൽ സയൻസ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഓരോ ടോപ്പിക്സിനെയും ബേസ് ചെയ്തിട്ടുള്ള വിശദമായ ക്ലാസ്സുകൾ നവംബർ 1 മുതൽ നമ്മുടെ ചാനലിലുണ്ടായിരിക്കും കേട്ടോ. ഫ്രീ ക്ലാസ്സസ് ആണ് നമ്മുടെ ചാനലിൽ, സാധാരണ ക്ലാസ്സുകളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം, അഗ്നി ഫൈവിന്റെ പ്രൊജക്ട് ഡയറക്ടർ. ആൻസർ ഓപ്ഷൻ ബി ആണ് ടെസി തോമസ്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ടെസി തോമസ് ആണ് അഗ്നി ഫൈവിന്റെ പ്രൊജക്ട് ഡയറക്ടർ. ഇന്ത്യൻ പാലിയോബോട്ടണിയുടെ പിതാവ് ആരാണ്? ഇന്ത്യൻ പാലിയോബോട്ടണിയുടെ പിതാവ് ബീർബൽ സാനി. ഇത് നമ്മുടെ സയന്റിസ്റ്റുകൾ, പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ എന്നൊരു ടോപ്പിക് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ത്യൻ പാലിയോബോട്ടണിയുടെ പിതാവ് ബീർബൽ സാനി. ISROയുടെ മംഗൾയാൻ ദൗത്യം പ്രമേയമാക്കിയ ചിത്രം, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യമാണ്. ISROയുടെ ചൊവ്വാ ദൗത്യമാണ് മംഗൾയാൻ, അത് പ്രമേയമാക്കിയ ചിത്രം മിഷൻ മംഗൾ 2019. ജഗൻ ശക്തിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്, അക്ഷയ് കുമാറൊക്കെയാണ് അഭിനയിച്ചത്. മിഷൻ മംഗൾ 2019. ഹെലികോപ്റ്ററിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ പുതിയ ടാങ്ക് വേദ മിസൈൽ, യുദ്ധ ടാങ്കുകളെ തകർക്കാൻ കെൽപ്പുള്ള ഹെലികോപ്റ്ററിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ധ്രുവാസ്ത്ര എന്ന മിസൈലാണ്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കപ്പൽ നിരീക്ഷണത്തിനായിട്ട് DRDO വികസിപ്പിച്ച ഉപഗ്രഹം. ഉപഗ്രഹത്തിന്റെ പേരാണ് സിന്ധു നേത്ര. താഴെ പറയുന്നവയിൽ ബ്രൌൺ എനർജി വിഭാഗത്തിൽ പെടുന്ന ഊർജം, ബ്രൌൺ എനർജി അതായത് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന എനർജി ആണ് ബ്രൌൺ എനർജി, പൊല്യൂഷൻ ഉണ്ടാക്കാത്തതാണ് ഗ്രീൻ എനർജി. അപ്പൊ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഏതാ? ആണവോർജം, വികിരണങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, ബാക്കിയുള്ളതൊക്കെ ഗ്രീൻ എനർജിയാ, പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. വിക്രം സാരാഭായ് വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രൊജക്ട് സ്ഥാപിച്ചത് എവിടെ? എന്ന സ്ഥാപനം എവിടെയാണ് സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ ബി കൊൽക്കത്തയാണ്. കൊൽക്കത്തയിൽ ഈ സൈക്ലോണുകളൊക്കെ ഉണ്ടാവാറില്ലേ വെസ്റ്റ് ബംഗാളിലൊക്കെ, അപ്പം സൈക്ലോട്രോൺ പ്രൊജക്ട് കൊൽക്കത്ത, വിക്രം സാരാഭായ് ആണ് സ്ഥാപിച്ചത്. മിഷൻ മംഗൾ 2019 എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഞാൻ പറഞ്ഞിരുന്നു, ആരാണ് മിഷൻ മംഗൾ 2019 സംവിധായകൻ? ജഗൻ ശക്തി. ഓപ്ഷൻ ഡി ആണ് ജഗൻ ശക്തി. DRDOയും കരസേനയും ചേർന്ന് നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ കൈത്തോക്ക്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച DRDOയും കരസേനയും ചേർന്ന് നിർമ്മിച്ച കൈത്തോക്ക് ഏതാണ്? അസ്മി. കൈത്തോക്ക് ഏതാണ്? അസ്മി. നല്ല ക്യൂട്ട് നെയിമാണ് അസ്മി. ചന്ദ്രയാൻ 3 ഇനി വരാൻ പോകുന്ന ചന്ദ്ര ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ P. വീരമുത്തുവേൽ. ഓപ്ഷൻ ഡി P. വീരമുത്തുവേൽ. ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന പദം, പടമല്ല എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ് എന്ന പദം സൗരോർജം, സോളാർ എനർജി. ഓപ്ഷൻ ഡി സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. UGCയുടെ ആദ്യ ചെയർമാൻ, ഇതും ശാസ്ത്രജ്ഞന്മാർ എന്ന ടോപ്പിക്കിലാണ്. UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നാഗർ. ഓപ്ഷൻ ഡി ശാന്തി സ്വരൂപ് ഭട്നാഗർ. ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്ന കൃതി ആരാണ്? രസതന്ത്രം എന്ന് കണ്ട അപ്പോ ഓർക്കേണ്ടത് ഇദ്ദേഹത്തെയാണ്, പ്രഫുല്ല ചന്ദ്ര റായ്. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതം എന്നൊരു പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബംഗാളി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയൊക്കെ സ്ഥാപിച്ച ആളാണ്. അപ്പൊ പ്രഫുല്ല ചന്ദ്ര റായ് ആണ് ഹിന്ദു രസതന്ത്രത്തിന്റെ ചരിത്രം എന്ന പുസ്തകം രചിച്ചത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മാരകമായ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ആണ് ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചതാണ് ബ്രഹ്മോസ്. ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം, ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 12 ആണ്. വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ആണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം. DRDO ആൻഡ് CRF സംയുക്തമായി ആരംഭിച്ച ബൈക്ക് ആംബുലൻസ്, സർവീസിന്റെ പേരാണ് ആംബുലൻസ്. എപ്പോഴും അതിനാ രക്ഷിക്കാൻ, രക്ഷിത. ഓപ്ഷൻ ഡി രക്ഷിത. ഇപ്പോഴത്തെ ISRO ചെയർമാൻ,
ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. ആരായിരുന്നു? എസ് സോമനാഥ്. ദേശീയ ജൈവ അതോറിറ്റിയുടെ ആസ്ഥാനം? ദേശീയ ജൈവ വൈവിധ്യ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ചെന്നൈയാണ്. 2003 നിലവിൽ വന്നത്. ചെന്നൈയാണ് ആസ്ഥാനം. ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ ആസ്ഥാനം ചെന്നൈ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനം ഓഗസ്റ്റ് 12 ആണെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ആരുടെ ജന്മദിനമാണ്? വിക്രം സാരാഭായിയുടെ ജന്മദിനം. വിക്രം സാരാഭായ്. ആഗോള താപനം തടയുന്നതിനുള്ള മാർഗം അല്ലാത്തത്? മാർഗം അല്ലാത്തതാണ് വനവൽക്കരണം. വനവൽക്കരണം നടത്തിയ ആഗോളതാപനം തടയാൻ പറ്റും. ജനസംഖ്യാ നിയന്ത്രണം ആഗോളതാപനം തടയാൻ പറ്റും. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചാൽ ആഗോളതാപനം കൂടും, പടി കിട്ടും. അപ്പൊ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് നിയന്ത്രിച്ചാലും ആഗോളതാപനം കുറയുക ചെയ്യാം. അപ്പൊ ഇവിടെ അല്ലാത്തത്, മാർഗം അല്ലാത്തത് സി ആണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളിൽ നിന്നുള്ള ഊർജം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളിൽ നിന്നുള്ള ഊർജം, അതായത് സൗരോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമൊക്കെ അറിയപ്പെടുന്നത് ഗ്രീൻ എനർജി. കാരണം അവ പൊല്യൂഷൻ ഉണ്ടാക്കില്ല. സൗരോർജമാണെങ്കിലും തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമാണെങ്കിലും കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണെങ്കിലും അത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ്, പൊല്യൂഷൻ ഉണ്ടാക്കില്ല, ഗ്രീൻ എനർജിയാണ്. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം. ജീവജാലങ്ങളെ അതാത് ആവാസ വ്യവസ്ഥയിൽ തന്നെ ഇട്ട് സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഉദാഹരണം ഏതാണ് ഇവിടെ? കാവാണ്. കാവ് ഏതാണ്? കാവാണ് കേട്ടോ. കാവ് ഇവിടെ ആൻസർ ഇല്ല. കാവ്. യു വി കിരണങ്ങൾ ക്ലോറോ ഫ്ലൂറോ കാർബണുകളിൽ പ്രവർത്തിക്കുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ക്ലോറോ ഫ്ലൂറോ കാർബണുമായി പ്രവർത്തിക്കുമ്പം അതിനെ വിഘടിപ്പിച്ച് ക്ലോറിൻ ആറ്റം ഉണ്ടാകുന്നു. ഈ ക്ലോറിൻ ആണ് പിന്നീട് ഓസോണുമായിട്ട് ഓസോണിലെ പോയി കുത്തിരിപ്പുണ്ടാക്കി ഓസോണിനെ ഓക്സിജൻ ആക്കുന്നത്. അപ്പൊ യു വി കിരണങ്ങൾ ക്ലോറോ ഫ്ലൂറോ കാർബണിനെ ക്ലോറിൻ ആറ്റങ്ങളായിട്ട് വിഘടിപ്പിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ സർഫസ് ടു സർഫസ് മിസൈൽ. ആൻസർ ഓൾറെഡി ഉണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ എന്ന് ചോദിച്ചാലും സർഫസ് ടു സർഫസ് മിസൈൽ എന്ന് ചോദിച്ചാലും പൃഥ്വിയാണ്. പൃഥ്വി. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ശോഷണം പ്രധാനമായും കണ്ടെത്തിയത് ഏത് മേഖലയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ശോഷണം ഏത് മേഖലയിലാണ്? അന്റാർട്ടിക് റീജിയനിലാണ് കേട്ടോ. അന്റാർട്ടിക്. ഇന്ത്യൻ ആർമിക്ക് കൈമാറിയ ആദ്യ മിസൈൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ ആർമിക്ക് കൈമാറിയ ആദ്യ മിസൈലാണ് പൃഥ്വി. ആദ്യം നിർമ്മിച്ച മിസൈല് വൃദ്ധിയാണ്, അപ്പൊ അത് തന്നെ ആർമിക്ക് കൈമാറി പൃഥ്വി മിസൈൽ. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള ആർട്ടമിസ് ദൗത്യത്തിന്റെ ഭാഗമായി 2022 ജൂലൈയിൽ ന്യൂസിലാൻഡിൽ നിന്ന് നാസ ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച പേടകം. അപ്പൊ മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന രണ്ടാമത്തെ ദൗത്യമാണ് ആർട്ടമിസ്. അതിന്റെ ഭാഗമായി 2022 ജൂലൈയിൽ ന്യൂസിലാൻഡിൽ നിന്ന് വിക്ഷേപിച്ചതാണ് ക്യാപ്സ്റ്റോൺ. ഏതാണ് ക്യാപ്സ്റ്റോൺ? ഓപ്ഷൻ സി ആണ് ക്യാപ്സ്റ്റോൺ. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ. പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? താൽഘട്ട്, ബോർഗഡ്, പാലക്കാട് ചുരം. താൽഘട്ട് മുംബൈനെയും നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോർഗട്ട് മുംബൈനെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പാലക്കാട് ചുരം പാലക്കാടിനെ കോയമ്പത്തൂരായിട്ട് ബന്ധിപ്പിക്കുന്നു. ഓക്കെ. അടുത്തത് എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം. ജീവജാലങ്ങളെ പുറത്തു കൊണ്ടുപോയി ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി സംരക്ഷിക്കാം. അതിന് ഉദാഹരണം ഏതാണ് ഈ കൂട്ടത്തിൽ? ജീൻ ബാങ്ക് ആണ് കേട്ടോ. ബാക്കി മൂന്നും ഇൻസിറ്റു ആണ്, ജീൻ ബാങ്ക്. കർണാടകയുടെ ഇക്കോ അംബാസഡറായിട്ട് നിയമിതയായത്? കർണാടകയുടെ ഇക്കോ അംബാസിഡർ നമ്മൾ പഠിച്ചതാണ് സാലു മരദ തിക്കമ്മ. ഓപ്ഷൻ എ, സാലു മരദ തിക്കമ്മ, വൃക്ഷമാതാവ്. സസ്യങ്ങളെ കുറിച്ചുള്ള റെഡ് ഡാറ്റാ ബുക്ക് തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം. സസ്യങ്ങളെ കുറിച്ചുള്ള റെഡ് ഡാറ്റാ ബുക്ക് തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം. ഓപ്ഷൻ ബി, കേരളം. ഫ്രം സ്പേസ് ടു സി, മൈ ഇസ്രോ ജേർണി ആൻഡ് ബിയോണ്ട് എന്ന പുസ്തകം രചിച്ചത്. ഫ്രം സ്പേസ് ടു സി, മൈ ഇസ്രോ ജേർണി ആൻഡ് ബിയോണ്ട് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ എബ്രഹാം മുത്തുനായക്. ആരാണ്? ഡോക്ടർ എബ്രഹാം മുത്തുനായക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ബാലിസ്റ്റിക് മിസൈൽ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വി ആണ്. ആദ്യ സർഫസ് ടു സർഫസ് മിസൈലും ഭൂതല, അതായത് കരയിൽ നിന്നും കരയിലേക്ക് അയക്കാവുന്ന മിസൈലും പൃഥ്വി ആണ്. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം, അധികാരമല്ല അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ആദ്യമായി ശുപാർശ ചെയ്ത കമ്മീഷൻ. ശുപാർശയാണ്, ശുപാർശ ചെയ്ത കമ്മീഷൻ ഗാഡ്ഗിൽ കമ്മീഷനാണ്. മാധവ് ഗാഡ്ഗിൽ അഡ്മിഷനായ അധ്യക്ഷനായ ഗാഡ്ഗിൽ കമ്മീഷൻ. ആധുനിക ബയോടെക്നോളജിയുടെ ഫലമായി മാറ്റം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച അന്തർദേശീയ കരാർ. ബയോടെക്നോളജിയുടെ ഭാഗമായിട്ട് കുറെ ലിവിംഗ് മോഡിഫൈഡ് ഓർഗാനിസംസ് ഉണ്ട് അല്ലെ,
അപ്പൊ അവയൊക്കെ നല്ല സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം എന്ന് പറയുന്ന അന്താരാഷ്ട്ര കരാറാണ് കാർട്ടജീന പ്രോട്ടോകോൾ. കാർട്ടജീന പ്രോട്ടോകോൾ. ഇന്ത്യയുടെ തേർഡ് ജനറേഷൻ ടാങ്ക് വേദ മിസൈൽ, ഇന്ത്യയുടെ തേർഡ് ജനറേഷൻ ടാങ്ക് വേദ മിസൈൽ ആണ് നാഗ്, ഓപ്ഷൻ ഡി നാഗ്. ഇന്ത്യയിൽ നിലവിൽ വരുന്ന മിസൈൽ പാർക്ക്, വിശാഖപട്ടണത്താണ് നിലവിൽ വരുന്നത് ആ മിസൈൽ പാർക്കിന്റെ പേര്. ഇന്ത്യയിൽ നിലവിൽ വരുന്ന മിസൈൽ പാർക്ക് അഗ്നിപ്രസ്ഥ, അഗ്നിപ്രസ്ഥ വിശാഖപട്ടണം ഐ എൻ എസ് കലിംഗയിൽ. ദേശാടന പക്ഷികളുടെ സംരക്ഷണത്തിനായിട്ട് യു എന്നിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര ഉടമ്പടി. ദേശാടന പക്ഷികളുടെ സംരക്ഷണത്തിന്, അപ്പൊ പക്ഷികളുടെയൊക്കെ എല്ലും തോലും ആയിരിക്കും അല്ലെ, ദേശാടന പക്ഷികളൊക്കെ ദേശാടനം നടത്തിയിട്ട്. ബോൺ കൺവെൻഷൻ, ബോൺ എല്ലും തോലും ആലോചിക്കുക, ബോൺ കൺവെൻഷൻ. അന്താരാഷ്ട്ര സോളാർ അലയൻസിന്റെ ആസ്ഥാനം, അന്താരാഷ്ട്ര സോളാർ അലയൻസ് ആസ്ഥാനം എവിടെയാണ്? ഗുരുഗ്രാമാണ്, ഹരിയാനയിലെ ഗുരുഗ്രാം. അന്താരാഷ്ട്ര സോളാർ അലയൻസ് ബേസ് ചെയ്തിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളുണ്ട് ഈ ക്ലാസ്സിൽ തന്നെ, മൂന്ന് ചോദ്യങ്ങളുണ്ട്, അതോടെ അത് കംപ്ലീറ്റ് ആവും. ഗുരുഗ്രാം ആണ് കേട്ടോ. സൗരോർജ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായി ചേർന്നാണ് അന്താരാഷ്ട്ര സോളാർ അലയൻസ് ആരംഭിച്ചത്? സൗരോർജ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഏത് രാജ്യവുമായി ചേർന്നാണ് അന്താരാഷ്ട്ര സോളാർ അലയൻസ്? ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസും ഇന്ത്യയും ചേർന്നാണ്. ജൈവജനിതക വിഭവങ്ങളുടെ വിനിയോഗത്തിൽ നിന്നുണ്ടാകുന്ന അഭിവൃദ്ധി ലക്ഷ്യം വെച്ച ഐക്യരാഷ്ട്രസഭയുടെ കരാർ, അതായത് ജൈവ വിഭവങ്ങളുടെയൊക്കെ ഫലപ്രദമായ വിനിയോഗത്തിൽ നിന്നുമുണ്ടാകുന്ന അഭിവൃദ്ധി ലക്ഷ്യം വെച്ചിട്ടുള്ള കരാറാണ് നഗോയ പ്രോട്ടോകോൾ. നഗോയ പ്രോട്ടോകോൾ. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ആദ്യ നാഷണൽ ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസിന്റെ വേദി, ആദ്യ നാഷണൽ ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസിന്റെ വേദിയായത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. പശ്ചിമഘട്ടം കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം, പശ്ചിമഘട്ടം കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ശ്രദ്ധിക്കുക, ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട് ഇതാണ്. ഇതിൽ പെടാത്തത് ആന്ധ്രയാണ്, ആന്ധ്ര. 2022 ഏപ്രിലിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വാണിജ്യ ഇമേജിംഗ് സാറ്റലൈറ്റ്, 2022 ഏപ്രിലിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വാണിജ്യ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ശകുന്തള TD2. ശകുന്തള TD2. അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈൽ സിർക്കോൺ പരീക്ഷിച്ച രാജ്യം, അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലാണ് സിർക്കോൺ, അത് പരീക്ഷിച്ചത് റഷ്യയാണ്, റഷ്യ. പശ്ചിമഘട്ടത്തെ പൂർവ്വഘട്ടവുമായി ബന്ധിപ്പിക്കുന്നത്, പശ്ചിമഘട്ടം പൂർവ്വഘട്ടവുമായി സന്ധിക്കുന്നത് നീലഗിരി, നീലഗിരി കുന്നുകളിൽ വെച്ചിട്ടാണ് കേട്ടോ, നീലഗിരി. ബയോഡൈവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്നത്, ബയോഡൈവേഴ്സിറ്റി ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 2002. ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി ചെന്നൈയിലാണ് ആസ്ഥാനം, അതോറിറ്റി വന്നത് 2003, ആക്ട് 2002. ജൈവ വൈവിധ്യം എന്ന പദം ആവിഷ്കരിച്ചത്, ജൈവ വൈവിധ്യം എന്ന പദം ആവിഷ്കരിച്ചത് വാൾട്ടർ ജി റോസൺ, ഓപ്ഷൻ ബി വാൾട്ടർ ജി റോസൺ. അന്താരാഷ്ട്ര സോളാർ അലയൻസ് ആരംഭിച്ചത്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് ആരംഭിച്ചത് 2015 നവംബർ 30. അടുത്ത ചോദ്യം, കാർട്ടജീന പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം, കാർട്ടജീന പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം, കാർട്ടജീന പ്രോട്ടോകോൾ 2003 ജനുവരി 29 കേട്ടോ. ഓപ്ഷൻ സി 2003 ഡേറ്റ്, ജനുവരി 29. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതാണ്, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് ബ്രഹ്മോസ്. ഏതാണ്? ബ്രഹ്മോസ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ ചോദ്യങ്ങളും ക്ലാസ്സുകളും ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.